Hello friends, Assalamualaikum. Innu nammal cheyan pogunnathu white chocolate dream cake aanu. 1 kg weight varunnoru dream cake aanu ready aakkunnathu. Appo adu engenaanu ready aakkanu nokka. Appo adinayittu namukku oru vanilla sponge cake aanu aavashyullathu. Appo adinayittu oru bowlinte mukalil oru arippu vechu koduthittundu. Adilekku 1/4 cup maida ittodukkam. 1/4 teaspoon baking powderum 1/4 teaspoon baking soda yum oru nullu uppum koodi ittittu nannayittu mix cheythathinu shesham onnu arichu ഒന്നുകൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. ഇനി ക്ലീൻ ആയിട്ടുള്ള ഒരു ബൗളിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ഒഴിച്ചതിനു ശേഷം ഇതാ ഇതുപോലെ ബീറ്റർ വെച്ചിട്ട് ഒന്ന് ബീറ്റ് ചെയ്തു കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര കുറച്ച് കുറച്ചായിട്ട് ഇടവിട്ട് ഇടവിട്ട് ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് ഒന്ന് ഫ്ലഫി ആക്കിയിട്ട് എടുക്കാം. ഇപ്പോൾ ദാ മുട്ടയും പഞ്ചസാരയൊക്കെ നന്നായിട്ട് ഫ്ലഫി ആക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടി ഒഴിച്ചിട്ട് ഒന്നുകൂടി ബീറ്റ് ചെയ്തതിനു ശേഷം നമുക്ക് ബീറ്റർ ഓഫ് ചെയ്യാം. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മൈദ മിക്സും അതുപോലെ തന്നെ 1/2 കപ്പ് പാലും കൂടി ഇടവിട്ട് ഇടവിട്ട് ചേർത്തിട്ട് ഇതുപോലെ വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ റെക്റ്റാംഗിൾ ഷേപ്പിലുള്ള ഒരു കേക്ക് ടിൻ ആണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമ്മൾ റെഡി ആക്കിയിട്ടുള്ള ബാറ്റർ ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തിട്ട് നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ബേക്ക് ചെയ്യുന്നതിൻ്റെ മുന്നേ തന്നെ 180°C ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനാണ്. ഇതിൽ 200°C 30 മിനിറ്റാണ് ഈ കേക്ക് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. സ്പഞ്ച് കേക്ക് റെഡി ആവുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ ശരിയാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഞാൻ 1 കപ്പ് വൈറ്റ് ചോക്ലേറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനൊരു പാൻ എടുത്തതിന് ശേഷം ഇതിലേക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഈ ചോക്ലേറ്റ് ഇട്ട ഈ ബൗളിലേക്ക് ഈ നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുള്ള വിപ്പിംഗ് ക്രീം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമുക്കിത് നല്ല അടിപൊളി ചോക്ലേറ്റ് ഗണാഷ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് ചൂടാറാനായിട്ട് ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. ഇനി സെയിം നമ്മളെടുത്ത ആ ഒരു പാനിലേക്ക് 1/4 കപ്പ് പാലും 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ടൊന്ന് ചെറുതായിട്ട് ചൂടാക്കിയെടുക്കാം. ഇതിലേക്ക് നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ഗണാഷിൽ നിന്ന് 1 or 2 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മധുരം കുറവാണ് തോന്നുകയാണെങ്കിൽ കുറച്ച് കണ്ടൻസറിൽ കൂടി ആഡ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ കേക്ക് ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിന് കൊടുക്കാനുള്ള വിപ്പിംഗ് ക്രീമാണ് റെഡിയാക്കി എടുക്കേണ്ടത്. ഇപ്പോൾ ഞാൻ 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള വൈറ്റ് ചോക്ലേറ്റ് ഗണാഷിൽ നിന്നും 3 or 4 ടേബിൾ സ്പൂൺ ഗണാഷ് കൂടി ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എനിക്ക് കുറച്ച് മധുരം കുറവായിട്ട് തോന്നിയതുകൊണ്ട് ഞാനിതിലേക്ക് 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്രീം ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ജെലാറ്റിന് കൂടി ആഡ് ചെയ്യാനുണ്ട്. ജെലാറ്റിന് നിർബന്ധമൊന്നുമല്ല, ഓപ്ഷനലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതിയാവും. അപ്പോൾ ഞാനിതിലേക്ക് 1 ടീസ്പൂൺ ജെലാറ്റിന് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് അലിയിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നല്ല ചൂടുള്ള വെള്ളത്തിലേക്ക് ഈ ബൗൾ ഇറക്കി വെച്ചിട്ട് ഇത് നല്ലപോലെ അലിയിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് ചൂടാറിന് ശേഷം നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ഈ വിപ്പിംഗ് ക്രീമിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മളെ ക്രീം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഡ്രീം കേക്കിലേക്കുള്ള വൈറ്റ് ചോക്ലേറ്റ് മോസ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഞാനിതാ ഇവിടെ ഒരു മെറ്റൽ ടൈപ്പിലുള്ള ഒരു സ്ക്വയറായിട്ടുള്ള ഒരു ബോക്സാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാം. ഇതിലേക്ക് നമ്മൾ റെഡിയാക്കിയിട്ടുള്ള കേക്ക് അതായത് പോലെ വെച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ഷുഗർ സിറപ്പ് നന്നായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ ശരിയാക്കി വെച്ചിട്ടുള്ള വൈറ്റ് ചോക്ലേറ്റ് മോസ് ഇതിൻ്റെ മുകളിലായിട്ട് ഇതതുപോലെ ഇട്ടതിന് ശേഷം പാലറ്റ് നൈഫ് വെച്ചിട്ട് എല്ലാ ഭാഗത്തേക്കൊന്നും ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം.
ഇനി അടുത്ത ലെയർ ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് വൈറ്റ് ചോക്ലേറ്റ് ഗണാഷ് ആണ് അപ്പോൾ ഇതിന്റെ മുകളിലായിട്ട് ഈ വൈറ്റ് ചോക്ലേറ്റ് ഗണാഷ് ഒഴിച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും ഇത് അതുപോലെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ കുറച്ച് സമയം ഒന്ന് ഒരു 5 മിനിറ്റ് ഒക്കെ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പുറത്തേക്ക് എടുക്കാം എന്നിട്ട് അതിന്റെ മുകളിലായിട്ട് ഇപ്പോൾ ഞാൻ 1/2 കപ്പ് ഹേസൽനട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിന്റെ മുകളിലായിട്ട് എല്ലാ ഭാഗത്തുമായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഇനി പാലറ്റ് നൈഫ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം ഇനി 5-ാമത്തെ ലെയർ ആയിട്ട് നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് അതാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഡബിൾ ബോയിൽ മെത്തേഡിലൂടെയാണ് ഞാൻ വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കുന്നത് ഒരു പാനിൽ കുറച്ച് വെള്ളം വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ ചോക്ലേറ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ബൗള് മുകളിലായിട്ട് വെച്ചു കൊടുക്കാം എന്നിട്ട് ചെറിയ ചൂടിലിങ്ങനെ മെൽറ്റ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഞാനിതിലേക്ക് ഒരു 1/2 കപ്പ് ചോക്ലേറ്റാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് മെൽറ്റ് ചെയ്തെടുത്തത് നമ്മൾ ഏറ്റവും ലാസ്റ്റായിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഒഴിച്ചെടുത്ത് ഈ പാലറ്റ് നൈഫ് വെച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഒരു അരിപ്പ് വെച്ചിട്ട് ഇതിലേക്ക് 1-2 ടീസ്പൂണ് പൊടിച്ച പഞ്ചസാര ഇട്ടെടുത്തതിന് ശേഷം ഇതുപോലെ തട്ടി എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ ആക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് ഡ്രീം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതാ ഇതുപോലെ ഇതിൻ്റെ അടപ്പൊക്കെ വെച്ച് നമുക്ക് ഫ്രിഡ്ജിൽ നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള കുഞ്ഞു ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്